രഞ്ജിത്ത്സ് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പതിവ് പോലെ ഇവിടെ 10 ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ കുറേ വൊക്കാബുലറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം പലരും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് കൂടുതൽ വൊക്കാബുലറി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഇടണമെന്ന്. അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് അവർക്ക് മാത്രമല്ല, എൻ്റെ ക്ലാസ്സുകൾ സ്ഥിരം കാണുന്നവർക്കും പ്രയോജനപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ പരീക്ഷയിൽ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. അതുകൊണ്ട് അവ പ്രത്യേകം ഞാൻ സെലക്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസാണ്. അപ്പം പതിവ് പോലെ ഞാൻ പറയുകയാണ്, അതായത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ പുതിയ ക്ലാസ്സുകൾ കിട്ടുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സ്ഥിരം കാണുന്നവർ നേരത്തെ എൻ്റെ ക്ലാസ്സുകൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചതുപോലെ തന്നെ അവരുടേതായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയറും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ വർക്കേഴ്സ് വെൻഡ് ഔട്ട് ഓഫ് ദ ഫാക്ടറി ഡാഷ് ടു ഹോൾഡ് എ പ്രൊട്ടസ്റ്റ് റാലി. ഇവിടെ നോക്കുക, ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, ഫോറിൻ ഫ്രേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഓൺ മാസ്, ഓൺ റേറ്റ്, ഇംപാസ്, ഡി ഫാക്ടർ. അപ്പം എന്താണ് അൺ മാസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ ഫ്രേസിൻ്റെയൊക്കെ അർത്ഥം അറിയണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരുമിച്ച് സംഘടിതമായി എന്നൊക്കെയാണ് അൺ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അൺറ്യൂട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഓൺ ദ വേ എന്നാണ് അല്ലേ, എൻറ്യൂട്ട് ഓൺ ദ വേ. ഇനി ഇംപാസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡെഡ് ലോക്ക് എന്ന അർത്ഥം ഇംപാസ്. ഇനി ഡി ഫാക്ടർ എന്താണ്, ഇൻഫാക്ട് എന്നാണ് അർത്ഥം, വാസ്തവത്തിൽ സത്യത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്, ദ വർക്കേഴ്സ് വെൻഡ് ഔട്ട് ഓഫ് ദ ഫാക്ടറി ഡാഷ് ടു ഹോൾഡ് എ പ്രൊട്ടസ്റ്റ് റാലി. അവരൊരു പ്രതിഷേധ റാലി നടത്തുവാൻ വേണ്ടി ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾ പുറത്തേക്ക് സംഘടിതമായി ഇറങ്ങി എന്നാണ്, പുറത്തേക്ക് പോയെന്നാണ് ഉദ്ദേശിച്ചത്, സംഘടിതമായി ഒരുമിച്ച്. അപ്പോൾ ആ അർത്ഥത്തിൽ വരുന്ന ഫോറിൻ ഫ്രേസ് ഏതാണ്, അൺ മാസ് ആണ് അല്ലേ, അൺ മാസ് ആണ് എന്ത് ആ ഫോറിൻ ഫ്രേസ് ഈ അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, അൺ മാസ് ആണ്. നേരത്തെ നോക്കുക, റൈറ്റ് ദ വേർഡ് മീനിങ് പേപ്പർ, ഇങ്ക് എക്സെട്ര, അതായത് പേപ്പർ, ഇങ്ക്, പെൻസിൽ ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ പഠനോപകരണങ്ങളുണ്ടല്ലോ, അവയ്ക്ക് അർത്ഥമാകുന്ന വാക്കുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം, സ്റ്റേഷനറി എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനറി, സ്റ്റേഷനറി, സ്റ്റേഷനറി. നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് വാക്കുകളും എന്താണ് തെറ്റായിട്ടാണ് സ്പെല്ലിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസാണ്, മിക്കപ്പോഴും പി എസ് സി അങ്ങനെയാണ് ചോദിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ചോദിക്കുന്നത് 2 അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായിരിക്കാം, എന്നാൽ 2 നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തരാം. ഇവിടെ നോക്കി, ഇവിടുത്തെ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ പോയി ഈ സ്റ്റേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ ഇ ആണ്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ നമുക്ക് മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സ്റ്റേഷനറി അർത്ഥം എന്താ, എ വരുന്ന സ്റ്റേഷനറി അർത്ഥം എന്താ, നിശ്ചലം എന്നർത്ഥം, നിശ്ചലമായത് എന്നർത്ഥം. ഈ സ്റ്റേഷനറിയാണ് ഏതർത്ഥം നൽകുന്നത്, പേപ്പർ, ഇങ്ക്, പെൻസിൽ അങ്ങനെയൊക്കെയുള്ള അർത്ഥം നൽകുന്ന ഈ സ്റ്റേഷനറിയാണ്, അത് ഈ വരുന്ന സ്റ്റേഷനറി. അപ്പം ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, യു വിൽ ഡാഷ് യുവർ ന്യൂ ഡ്യൂട്ടീസ്. അപ്പോൾ ഇവിടെ നോക്കാം, പ്രസ്യൂം, റെസ്യൂം, അസ്യൂം, പെർഫോം. നമുക്ക് ഇതിൻ്റെ എല്ലാം അർത്ഥം അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രസ്യൂം എന്താണ് ഉദ്ദേശിക്കുന്നത്, സപ്പോസ് അല്ലെങ്കിൽ കരുതുക അല്ലെങ്കിൽ വേറെ അർത്ഥം ഉണ്ടെന്ന്, അനുവാദമില്ലാതെ പ്രവർത്തിക്കുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ അതല്ല ഇവിടെ വരേണ്ടത്. നോക്കാം ഇനി അടുത്ത് അസ്യൂം. എന്താ അസ്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജോലി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഔദ്യോഗികമായി ഒരു ഔദ്യോഗികമായി ജോലി പ്രവേശിക്കുക എന്നൊക്കെയാണ് അസ്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്യൂം എന്താണ് ഉദ്ദേശിക്കുന്നത്, തുടരുക എന്നർത്ഥം. പെർഫോം നമുക്കറിയാം, പ്രകടിപ്പിക്കുക, പ്രവർത്തിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ യു വിൽ ഡാഷ് യുവർ ന്യൂ ഡ്യൂട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിരിക്കും യു വിൽ അസ്യൂം അല്ലേ, ഔദ്യോഗികമായി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഔദ്യോഗികമായി ജോലിയിൽ പ്രവേശിക്കുക എന്നാണ് അസ്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസ്യൂമാണ് ഇവിടെ വരേണ്ടത്. നേരത്തെ നോക്കാം, സിനോണിം ഓഫ് ഇൻവെറ്ററേറ്റ്. ഇൻവെറ്ററേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ തന്നിരിക്കുന്ന വാക്ക് നോക്കാം, എഫക്റ്റീവ്. എന്താ എഫക്റ്റീവ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്ന ഫലവത്തായ അല്ലേ, ഫലം നൽകുന്ന, അതാണ് എഫക്റ്റീവ്. ഇനി ഹാബിച്വൽ എന്താ ഉദ്ദേശിക്കുന്നത്, ശീലമായിട്ടുള്ള, നമ്മുടെ ശീലത്തെ സൂചിപ്പിക്കുക, അതാണ് ഹാബിച്വൽ. ഇനി ഫ്രീക്വൻ്റ് എന്താ ഉദ്ദേശിക്കുന്നത്, കൂടെ കൂടെയുള്ള എന്നൊക്കെ അർത്ഥമല്ല ഫ്രീക്വൻ്റ്. ഇനി ഫെമിലിയറോ പരിചിതമായ. ഇവിടെ അപ്പോൾ ഇൻവെറ്ററേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാബിച്വലാണ് അല്ലെ, ഹാബിച്വൽ എന്നാണ് ഇൻവെറ്ററേറ്റിൻ്റെ സിനോണിം, ഹാബിച്വൽ. ഇനി ഐ വുഡ് ഹറി അപ്പ് ഇഫ് ഐ ഡാഷ് യു. ഇപ്പോൾ നമുക്ക് ഇത് ഇഫ് ക്ലാസ് ആണ്, ഇഫിൽ തുടങ്ങി. അപ്പോൾ ഇഫ് ക്ലാസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ സാധാരണ നമ്മൾ കാണാൻ കഴിയുന്നത് ഇഫ് ക്ലാസ് ആദ്യം തരികയും ബാക്കിയുള്ള ഭാഗം എഴുതാൻ വേണ്ടി തരികയും ചെയ്യുക. എന്നാൽ ഇവിടെ തിരിച്ചാണ്, നമ്മൾ ഇഫ് ക്ലാസ് മെയിൻ ക്ലാസ് നമുക്ക് എഴുതുന്നിട്ടുണ്ട്. നമ്മളിത് ഇഫ് ക്ലാസ് കറക്റ്റായിട്ട് എഴുതണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കാം, ഈ മെയിൻ ക്ലാസ് നോക്കി, ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ വുഡ് വരണമെങ്കിൽ ഇപ്പുറത്ത് എന്ത് വന്നിരിക്കണം, ഏത് ടെൻസിൽ വരുമ്പോഴാണ് നമ്മൾ വുഡ് എഴുതുന്നത്, വുഡ് ഷുഡ് കുഡ് മൈറ്റ് ഒക്കെ നമ്മൾ എഴുതുന്നത്, ഏത് ടെൻസ് വരുമ്പോഴാണ് ഇഫ് ക്ലാസിൻ്റെ, ഇഫ് ക്ലാസിൻ്റെ സിമ്പിൾ പാസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ വുഡ് കുഡ് ഷുഡ് എന്നൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്, കാരണം എന്താ, ഇവിടെ വുഡ് വന്നിരിക്കും. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്കേണ്ടത്. ഇവിടെ നോക്കും ഈസ് ആം ഒക്കെ എന്താണ്, പ്രസന്റ് ടെൻസ് ആണ്. ഈ വാസും വേറുമാണ് എന്ത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വാസും വേറും എഴുതുന്നത് എന്തിനെ ആശ്രയിച്ചാൽ, സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് നമ്മൾ വാസും വേറും എഴുതുന്നത് അല്ലേ. സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് നമ്മൾ വാസും വേറും എഴുതുന്നത്. സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ നമ്മൾ വാസ് എഴുതും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പേർ എഴുതും. ഇവിടെ ഐ സബ്ജക്റ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് വാസാണ് ഇവിടെ വരേണ്ടത് അല്ലേ. പക്ഷേ ഇങ്ങനെ വാസ് എഴുതിയാൽ ഇവിടെ തെറ്റാവും. എന്താ കാര്യം, ഇവിടെ എന്താ പറയുന്നത്, ഇഫ് ഐ ഡാഷ് യു, ഞാൻ നീ ആയിരുന്നെങ്കിൽ, ഞാൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളായിരുന്നു എങ്കിൽ എന്നാ ഉദ്ദേശിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ആർക്കും വേറൊരാളാവാൻ പറ്റില്ല അല്ലേ. നമുക്ക് പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ആഗ്രഹിക്കാവുന്ന, ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, നടക്കാത്ത കാര്യങ്ങളുണ്ട്. എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മളെ കൊണ്ട് ഒക്കുന്നതും ഉണ്ട്, ഒക്കാത്തതുമായിട്ടുണ്ട്. അപ്പം നമ്മളിനി എത്ര ശ്രമിച്ചാലും നമ്മളാകാൻ പറ്റാത്ത ഒത്തിരി കാര്യമുണ്ട്. ഉദാഹരണം, നമ്മൾ ഒരു പക്ഷിയാവുക, ഒരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയുക, അതൊരിക്കലും നമുക്ക് പക്ഷിയാവാൻ പറ്റത്തില്ല. അതേപോലെ ഞാൻ നിങ്ങളായിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കാം, ഈ ജന്മത്ത് നടക്കത്തില്ല അല്ലേ. എന്നാൽ ഞാൻ പണക്കാരനായിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ, അത് ഇന്ന് നമ്മൾ പണക്കാരനല്ലെങ്കിലും പിന്നീട് എന്തെങ്കിലും നമുക്ക് എന്താവാൻ പറ്റും, പണക്കാരനാവാൻ പറ്റും. അപ്പോൾ അത് സാധ്യമായ കാര്യം. അപ്പം സാധ്യമായിട്ടുള്ള അവസ്ഥകളും അസാധ്യമായിട്ടുള്ള അവസ്ഥകളുമുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ളതും നടക്കാൻ ചാൻസ് ഇല്ലാത്തതും. നടക്കാൻ ചാൻസ് ഉള്ള സാധ്യതകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ലൈക്ക്ലി കണ്ടീഷൻ എന്ന് പറയാം. ഇത് നടക്കാൻ സാധ്യതയില്ലാത്തതിനോ നമ്മൾ എന്ത് വിളിക്കും, അൺലൈക്ക്ലി കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ കണ്ടീഷൻസിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ലൈക്ക്ലി കണ്ടീഷൻസും അൺലൈക്ക്ലി കണ്ടീഷൻസും, അല്ലെങ്കിൽ റിയൽ കണ്ടീഷൻസും അൺറിയൽ കണ്ടീഷൻസും. അപ്പം ലൈക്ക്ലി ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വാസ് എഴുതും സബ്ജക്റ്റിനോട്. ആ സബ്ജക്ട് സിംഗിൾ ആണെങ്കിൽ നമ്മൾ വാസ് എഴുതും. എന്നാൽ അൺലൈക്ക്ലി ആണെങ്കിൽ നമ്മൾ സബ്ജക്റ്റിനോട്, സബ്ജക്ട് സിംഗിൾ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാവൂ, വേറെ എഴുതാവൂ. ഇവിടെ നോക്കുക, ഇഫ് ഐ വെയർ യു എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അൺലൈക്ക്ലി ആണ്. അതുകൊണ്ട് ഇവിടെ വരേണ്ട ഏതാണ്, വേറെ. ഇവിടെ വാസ് എഴുതിയാൽ തെറ്റായി പോകും. അതുകൊണ്ട് ഇഫ് ഐ വെയർ യു എന്നാണ് ഇവിടെ ആൻസർ. എടുത്തു നോക്കുക, സംതിങ് ദാറ്റ് വുഡ് കാസ് ഡെത്ത് ഈസ് ഡാഷ്. അതായത് പറയുന്നത് മരണത്തിന് കാരണമാകുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാവുന്നതാണ്. മരണത്തിന് കാരണമാകുന്നതിൻ്റെ മലയാളം എന്താ, മാരകം എന്നാണ് അല്ലെ. മാരകം മാരക രോഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ, അത് എന്തിലേക്ക് വഴിതെളിക്കാം, മരണത്തിലേക്ക് വഴിതെളിക്കാവുന്ന അസുഖങ്ങളാണ് അല്ലെ, അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ മരണത്തിന് കാരണമായ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മാരകം എന്ന് വിളിക്കാം. അപ്പോൾ മാരകം എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടാം. സീരിയസ്, എന്താ സീരിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗൗരവമായ എന്നർത്ഥത്തിൽ. ക്രോണിക്കോ, കുറേ നാൾ നീണ്ടു നിൽക്കുന്നു, അതാണ് ക്രോണിക്. ഇനി ഫാറ്റൽ, ഈ ഫാറ്റിലാണ് മാരകം എന്നർത്ഥം നൽകുന്നത്. ഡേഞ്ചറസ് എന്താ, അപകടകരമായ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കെല്ലാം ഓരോന്നും ശരിയായിട്ട് നമുക്ക് തോന്നും, അങ്ങനെ ഓപ്ഷൻസ് ചോദിക്കത്തുള്ളൂ. പക്ഷേ അതിനകത്ത് കറക്റ്റ് മോസ്റ്റ് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അങ്ങനെ കറക്റ്റ് അത്രത്തോളം നിയറസ്റ്റ് മീനിങ് ആയിട്ടുള്ള എന്താണ് വാക്കാണ് നമ്മൾ ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫാറ്റിലാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ഹി ടുക്ക് ടു ഹാർട്ട് ദ ഡെത്ത് എന്ന് പറഞ്ഞ ഓഫ് ഹി സിസ്റ്റർ എന്ന് വെച്ചാൽ അവൻ്റെ സഹോദരിയുടെ ആ മരണത്തിൽ അവന് ഭയങ്കരമായിട്ട് ദുഃഖമുണ്ടായി എന്ന അർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കും. അപ്പോൾ ടേക്ക് ടു ഹാർട്ട്,
ടേക്ക് ടു ഹാർട്ട് എന്നുള്ളതിൻ്റെ ആ ഫ്രേസ് കൊണ്ട് എന്ത് അർത്ഥമാക്കുന്നു എന്ന് അവിടെ ചോദിച്ചിരിക്കുന്നു. അപ്പം നോക്കാം, വാസ് അൺമോഡ് ബൈ, വാസ് ഇഗ്നോർഡ് അബൌട്ട്, വാസ് ഡീപ്ലി അഫക്റ്റഡ് ബൈ. ഇവിടെ തന്നിരിക്കുന്നതിൽ അത്രത്തോളം ആഴത്തിൽ എന്താ ബാധിക്കുക അല്ലെങ്കിൽ ആഴത്തിൽ ദുഃഖമുണ്ടാക്കുക എന്നർത്ഥം വരുമ്പോൾ ഇവിടെ അർത്ഥത്തിൽ ഇവിടെ ഏതാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്? വാസ് ഡീപ്ലി അഫക്റ്റഡ് ബൈ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഹി ടുക്ക് ടു ഹാർട്ട് ദ ഡെത്ത് ഓഫ് ഹി സിസ്റ്റർ. അപ്പോൾ ടേക്ക് ടു ഹാർട്ട് എന്താണ്? ഗെറ്റ് ഡീപ്ലി അഫക്റ്റഡ് ബൈ എന്ന അർത്ഥത്തില്ല, എന്തെങ്കിലും ഒരു കാര്യത്താൽ നമ്മൾ വളരെയധികം ദുഃഖം അനുഭവിക്കുക അല്ലെങ്കിൽ എന്താ ദുഃഖം ഉണ്ടാവുക എന്ന അർത്ഥമാണ് ടേക്ക് ടു ഹാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹി ടുക്ക് ടു ഹാർട്ട് ദ ഡെത്ത് ഓഫ് ഹി സിസ്റ്റർ എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? വാസ് ഡീപ്ലി അഫക്റ്റഡ് ബൈ എന്നുള്ള. നേരത്തെ നോക്കുക, ഐ സേ മൈ പ്രേയേഴ്സ് ഡാഷ് ഐ സ്ലീപ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈൽ കൊടുത്തിട്ടുണ്ട്, ആഫ്റ്റർ കൊടുത്തിട്ടുണ്ട്, ബിഫോർ കൊടുത്തിട്ടുണ്ട്. വൈൽ നമുക്കറിയാം വെന്നിൻ്റെ അതേ അർത്ഥമാണ് വൈലിന്, അപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ എന്നൊക്കെ അർത്ഥമില്ല. ഇനി ആഫ്റ്റർ, ആഫ്റ്ററിൻ്റെ അർത്ഥമുണ്ട് ശേഷം അർത്ഥമില്ല, ബിഫോറോ മുൻപ് എന്നർത്ഥമില്ല. ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുമ്പോഴാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ല. എന്നാൽ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതുമല്ല. പിന്നോ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ മുമ്പ് എന്ന് ആ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ബിഫോറാണ്. ബിഫോറാണ് മുൻപ് എന്നർത്ഥത്തിൽ. ഐ സേ മൈ പ്രേയേഴ്സ് ബിഫോർ ഐ സ്ലീപ്. അല്ലേ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് പറയാം. ഇനി അടുത്തൊരു ഫ്രേസ് നോക്കാം, വൂൾ ഗാദറിംഗ്. എന്താ വൂൾ ഗാദറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലേ, വൂൾ ഗാദറിംഗ്, വൂൾ ഗാദറിംഗ് മീൻസ് എന്താണ് വൂൾ ഗാദറിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതൊരു ഫ്രേസ് ആണ്. ആ ഫ്രേസിൻ്റെ കറക്റ്റ് അർത്ഥം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ഫ്രേസ് എൻ്റെ ഡയറക്റ്റ് അർത്ഥം നമ്മൾ ഒരിക്കലും വിചാരിക്കുക, അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. പിന്നോ അതിൻ്റെ ഇൻഡയറക്റ്റ് അർത്ഥമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു ഗാദർ വൂൾ ഫ്രം ഷീപ്പ്. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നൊരു അർത്ഥമാണ്. അതായത് ഷീപ്പിൽ നിന്നും എന്ത് ചെയ്യുക, വൂൾ ഗാദർ ചെയ്യുക, ശേഖരിക്കുക എന്നർത്ഥം. അതൊരിക്കലും വരില്ല. പിന്നുള്ളത് എന്താ, ഡേ ഡ്രീമിംഗ്. അല്ലേ, ഡേ ഡീ ഡേ ഡേ ഡ്രീമിംഗ്. അല്ലേ, ഡേ ഡ്രീമിംഗ് എന്ന് വെച്ചാൽ എന്താ, ദിവാസ്വപ്നം അല്ലെങ്കിൽ നൈറ്റ് മെയർ. എന്താ നൈറ്റ് മെയർ? പേടി സ്വപ്നം. അപ്പം ഇതിലേതാന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ വൂൾ ഗാദറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡേ ഡ്രീമിംഗ് ആണ്. അതായത് ദിവാസ്വപ്നം എന്നുള്ളതാണ് വൂൾ ഗാദറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നോക്കി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് ദ ജേണി. ഇവിടെ എന്താ ഫ്രേസൽ വെർബ്സ് തന്നിട്ടുണ്ട്. ക്യാരി എന്ന് പറയുന്ന വെർബിൽ തുടങ്ങുന്ന കുറേ ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്യാരി ഓൺ, ക്യാരി ഔട്ട്, ക്യാരി ഓഫ്, ക്യാരി എവേ. എന്താണ് ക്യാരി ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്, തുടരുക. ഇനി ക്യാരി ഔട്ടോ, കംപ്ലീറ്റ് എ ടാസ്ക്, ഒരു വലിയൊരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ക്യാരി ഔട്ട് എന്ന് പറയുന്നത്. ഇനി ക്യാരി ഓഫും ക്യാരി എവേയും. എന്താ ക്യാരി ഓഫ്, ക്യാരി ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൻ എന്നർത്ഥം, വിജയിക്കുക എന്നർത്ഥം ക്യാരി ഓഫ്. ഇപ്പം ക്യാരി എവേ, എന്താ ക്യാരി എവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗെറ്റ് എക്സൈറ്റഡ് എന്ന്, നമ്മൾ എക്സൈറ്റഡ് ആവുക അല്ലേ, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി എക്സൈറ്റഡ് ആവുക എന്നുള്ളതാണ് ക്യാരി എവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 10 ചോദ്യങ്ങൾ, ഇത് ഈ പറയുന്ന പോലെ വൊക്കാബുലറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് ഞാൻ ഒരുമിച്ച് തരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ പറയുന്ന പോലെ ഈ വൊക്കാബുലറി ഒരുമിച്ചൊന്ന് പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം അത് എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ലൈക്ക് ചെയ്താൽ നിങ്ങളുടെ ലൈക്ക്ഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കിട്ടുവത്തക്ക രീതിയിൽ ഇത് ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളോ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, അവിടേക്കും കൂടെ ഈ ക്ലാസ് ഷെയർ ചെയ്യുക. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആൾക്കാരെ എൻ്റെ പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.